हाय फ्रेंड्स എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാദൂസ് കിച്ചനിലേക്ക് സ്വാഗതം। ഇന്ന് ഞാൻ വളരെ തനി നാടൻ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്। ഇന്ന് ഞാൻ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു തക്കാളി ചട്ടിനിയാണ്। നമുക്ക് ചോറിനോടൊപ്പവും ദോശയോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിനി। അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കുകയും വേണം। തക്കാളി ചട്ടിനിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം। അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി, ഒരു സവാള, അതുപോലെ തന്നെ ആറ് വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം പുളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആറ് അല്ലി വെളുത്തുള്ളി। ഇനി നമുക്ക് സവാളയും തക്കാളിയും എല്ലാം കട്ട് ചെയ്ത് എടുക്കണം। തക്കാളിയും സവാളയും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്। തക്കാളി ഇതുപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, സവാളയുടെ നട ഈ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല। കാരണം ഇത് നമുക്ക് ചുട്ടെടുക്കുമ്പോൾ ഇതിന്റെ ഇതള ഇളകി പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ചുട്ടെടുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്ത് കളയാം। ഇനി നമുക്ക് ഇതൊരു പാനിൽ വെച്ച് ചുട്ടെടുക്കാം। ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം। ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം। ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം, അതുപോലെ ഇഞ്ചി, വറ്റൽമുളക്, പുളിയും സവാളയും നമുക്ക് രണ്ടാമത് ഇതുപോലെ ചുട്ടെടുക്കാം। അത്യാവശ്യം നല്ല ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിത് ചുട്ടെടുക്കാം। വെളുത്തുള്ളിയുടെയൊക്കെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ വറ്റൽമുളകിൻ്റെയും കളറെല്ലാം മാറി ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ആയിട്ടുണ്ട്। ഇനി നമുക്ക് തക്കാളിയും അതുപോലെ തന്നെ മറച്ചിട്ട് കൊടുക്കാം। തക്കാളി മറച്ചിട്ട് ആ ഒരു ഭാഗം കൂടെ മൂത്ത് വരട്ടെ। വെളുത്തുള്ളിയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ആയിട്ടുണ്ട്, തക്കാളിയും കൂടെ ഒന്ന് ആയാൽ മതിയായ മതി। ഇനി നമുക്കിത് കോരി മാറ്റാം। സവാള അതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം, അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം പുളിയും അതിലിട്ട് കൊടുക്കാം। സവാളയും നല്ലതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്। ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം। തക്കാളിയുടെ സ്കിന്നെല്ലാം ഞാൻ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാൻ വറ്റൽമുളകിൻ്റെ ഞെട്ടെല്ലാം എടുത്ത് കളഞ്ഞു, സവാളയുടെ ഈ ഭാഗവും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്। ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് അടിച്ചെടുക്കാം। നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം, ഒരു കാൽ സ്പൂൺ ഉപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണേ। ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, എന്നാലേ ഇത് നല്ലതുപോലെ അരച്ചെടുക്കാൻ നമുക്ക് പറ്റുള്ളൂ। കുറച്ചേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ, പിന്നെ വേണമെങ്കിൽ നമുക്ക് അല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. തക്കാളി ചട്ടിനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചോറിനോടൊപ്പവും ദോശയോടൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ടിനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇതുവരെയും കാണാത്തവരാണെങ്കിൽ പ്ലീസ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണം. എന്നാലേ ഇനി ഞാൻ ഇടുന്ന വീഡിയോയുടെ റെസിപ്പി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.